ഗ്രേസ് കാർഡിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. രാവിലെ പൂവിട്ടിരിക്കുന്ന പ്ലാന്റുകൾക്ക് എഗ് അമീനോ സ്പ്രേ ചെയ്യാൻ പോവുകയാണ്. റംബൂട്ടാൻ, ലോങ്ങൻ തുടങ്ങിയ പ്ലാന്റുകളൊക്കെ ഫ്ലവർ ചെയ്തിട്ടുണ്ട്. ഇന്ന് എഗ് അമീനോയാണ് ഫ്ലവർ ചെയ്തിരിക്കുന്ന പ്ലാന്റുകൾക്കും ഫ്ലവർ ചെയ്യാത്തവയ്ക്കൊക്കെ എല്ലാത്തിനും സ്പ്രേ ചെയ്യാൻ പോവുകയാണ്. 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിലാണ് ചേർക്കുന്നത്. എഗ് അമീനോയിൽ ധാരാളം അമീനോ ആസിഡുകളുണ്ട്. പ്രകാശ സംശ്ലേഷണത്തിന് ചെടികളെ വളരെ സഹായിക്കുന്ന അമീനോ ആസിഡുകൾ ഈ എഗ് അമീനോയിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയ എഗ് അമീനോ ആസിഡാണ്. ഇതുപോലുള്ളൊരു കുപ്പിയിൽ 4 മുട്ട, വീട്ടിലുള്ള മുട്ട തന്നെയാണ് എടുത്തത്. 4 മുട്ട എടുത്തിട്ട് അതിൽ ഒരു 10-12 നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചു. ഏകദേശം മുട്ട മുങ്ങിക്കിടക്കുന്ന രീതിയിൽ തന്നെ നാരങ്ങാനീരൊഴിച്ചു. എല്ലാ ദിവസവും രാവിലെ ഇളക്കി കൊടുക്കുമായിരുന്നു. അതിനുശേഷം ഒരു 15 ദിവസത്തിന് ശേഷം ഒരു 50 ഗ്രാമോളം ശർക്കര ഇട്ട്, ഇപ്പോൾ ഏകദേശം ഒരു 50 ദിവസത്തോളം അതിന് ശേഷം ഞാനിത് അരിച്ച് ഇങ്ങനെ ഒരു കുപ്പിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പൂക്കൾ കൊഴിയാതിരിക്കാനും അതുപോലെ ഉണ്ടാകുന്ന ഫലം അതിന് നന്നായി സൈസ് വയ്ക്കുവാനും കായ്കളൊക്കെ കൊഴിഞ്ഞു പോകാതിരിക്കാനൊക്കെ ആയിട്ട് വളരെ ഉത്തമമാണ് ഈ എഗ് അമീനോ. നമ്മുടെ വീടുകളിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെക്കണം എന്നുള്ളൊരു കാര്യമേ ഉള്ളൂ. കടകളിലും ഓൺലൈനൊക്കെ വഴിയായിട്ടും മേടിക്കാൻ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. രാസവളങ്ങൾ ഉപയോഗിക്കും എന്നോട് താല്പര്യമില്ലാത്ത ധാരാളം ആൾക്കാരുണ്ട്. കുറച്ചൊക്കെ അതിൽ തെറ്റിദ്ധാരണയുണ്ട്. നമുക്ക് ഞാൻ സാധാരണ റംബൂട്ടാനും പുലാസനൊക്കെ പൂക്കുമ്പോൾ സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് 4 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ 2 ഗ്രാം ബോറോണും കൂടെ ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ പലരും ഇത് ചോദിക്കാറുണ്ട്, ഇത് കെമിക്കലല്ലേ, ഇത് ദോഷം ചെയ്യില്ലേ ഈ ഫ്രൂട്ട് കഴിച്ചാൽ? ഒരിക്കലും അങ്ങനെ ഒരു ദോഷം ഉണ്ടാകില്ല. കാരണം ഇത് ചെടികൾക്ക് ആവശ്യമുള്ള അടിസ്ഥാനപരമായ മൂലകങ്ങളൊന്നാണ് സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് എന്ന് പറയുന്നത് അപ്പോൾ അത് ചെടി വളരെ ചെടിക്ക് ആവശ്യമായിട്ടുള്ളൊരു മൂലകമാണ്. അപ്പോൾ അതൊരിക്കലും നമ്മുടെ ശരീരത്തിന് ദോഷം വരികയില്ല. പിന്നെ രാസവളങ്ങൾ നമ്മൾ മണ്ണിൽ അമിതമായിട്ട് ഉപയോഗിക്കുമ്പോൾ മണ്ണിൻ്റെ സ്വാഭാവിക ഗുണങ്ങൾ നഷ്ടപ്പെടും. അപ്പോൾ പൊതുവേ നമ്മൾ മണ്ണിൽ രാസവളങ്ങൾ വളരെ കുറച്ച് മാത്രം ചേർക്കുക. ഇലകളിൽ സ്പ്രേ ചെയ്ത് നമുക്ക് അത്യാവശ്യം കൊടുക്കാം. അപ്പോൾ തന്നെ നമ്മൾ ജൈവ വളങ്ങളൊക്കെ ചേർത്ത് മണ്ണിനെയും നമ്മൾ സംരക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ എന്തായാലും ഞാൻ ഈ എഗ് അമീനോ ആണ് സ്പ്രേ ചെയ്യാൻ പോകുന്നത്. റംബൂട്ടാനൊക്കെ പൂത്തു, ലോങ്ങും പൂത്തിട്ടുണ്ട്, പുലാസനൊക്കെ കാവിടിച്ച് തുടങ്ങി, ചാമ്പകളൊക്കെ പൂത്തിട്ടുണ്ട്, അങ്ങനെ മറ്റ് ചില പ്ലാന്റുകളൊക്കെ പൂത്തിട്ടുണ്ട്. ഇനി പൂക്കുവാനുള്ളതിനൊക്കെ ഇതൊരു സഹായമാണ്. എല്ലാ പ്ലാന്റുകൾക്കും അടിച്ചു കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. രാവിലെ സമയത്താണ്, ഇതേ സമയം ഇപ്പോൾ ഏകദേശം 6:30 കഴിഞ്ഞു. ഇപ്പോൾ രാവിലെ അടിക്കുന്നതാണ് ചെടികൾക്ക് അത് വലിച്ചെടുക്കാനൊക്കെ ഗുണം ചെയ്യുന്നത്. അല്ലെങ്കിൽ വൈകുന്നേരം ഒരു വേലയ്ക്ക് അറിയതിന് ശേഷം നമുക്ക് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. കൃത്യമായിട്ടുള്ള അളവ് നമ്മൾ എടുക്കുവാനായിട്ട് ശ്രദ്ധിക്കണം. അളവ് കൂടിയാൽ അത് എന്തും നമ്മൾ അമിതമായിട്ട് ഉപയോഗിച്ചാൽ അത് പ്രശ്നമാണ്. അത് വളമായാലും വെള്ളമായാലും അതിൻ്റെ ഒരു അളവിന് ഉപയോഗിച്ചാൽ അതുകൊണ്ട് നമുക്ക് പ്രയോജനം കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഒരു പ്രയോജനം കിട്ടുമെന്ന് മാത്രമല്ല, ചിലപ്പോൾ പ്ലാന്റിന് ദോഷം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാനിവിടെ 10 ലിറ്റർ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 10 ലിറ്റർ വെള്ളത്തിന് 20 മില്ലി എഗ് അമീനോയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എഗ് അമീനോ ഉണ്ടാക്കണമെങ്കിൽ വളരെ സിമ്പിളാണ്. അതിൻ്റെ ഒരു വീഡിയോ ഇനി ഉണ്ടാക്കുമ്പോൾ ഇടുന്നുണ്ട്. 4 മുട്ട എടുക്കുക. ഇതുപോലുള്ള പാത്രത്തിൽ പ്ലാസ്റ്റിക് ആയാലും കുഴപ്പമില്ല. ഞാൻ ചില്ലുപ്പിയാണ് എടുത്തിരുന്നത്. അതിൽ മുട്ട നമ്മൾ കുറച്ച് പരന്ന പാത്രമാണെങ്കിൽ നമുക്ക് കുറച്ച് നാരങ്ങാനീര് മതി. മുട്ടയെടുക്കുക, നാരങ്ങാനീര് നമ്മൾ പിഴിഞ്ഞ് ഏകദേശം 10-12 മുട്ട ഏകദേശം മുങ്ങിക്കിടക്കാത്ത രീതിയിൽ നാരങ്ങാനീര് നമ്മൾ പിഴിഞ്ഞ് എടുത്ത് ഒഴിക്കുക. ദിവസം നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. 1-2 ദിവസം കൂടുമ്പോഴൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഒരു 15 ദിവസം കഴിയുമ്പോൾ നമ്മളൊരു 50 ഗ്രാമോളം അടുത്ത് ശർക്കര ഇട്ട് കൊടുക്കുക. ഒരു 45 ദിവസം കഴിഞ്ഞ് നമുക്ക് ഇതെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അടിച്ച് ഇതുപോലെ പാത്രത്തിൽ സൂക്ഷിക്കാം. ഇത് ഒരു വർഷം ഇരുന്നാലും കേടാവുകയില്ലെന്നാണ് പറയപ്പെടുന്നത്. അടിച്ച് സൂക്ഷിക്കുന്നവരുമുണ്ട്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്കത് കൈകാര്യം ചെയ്യാം. ചൂട്ടിലും ഒഴിച്ചു കൊടുക്കുവാനും പൊട്ടിൽ ഒഴിച്ചു കൊടുക്കുമ്പോഴും നമ്മളിതുപോലെ 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിൽ ചേർത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് 20 മില്ലി, ഞാൻ 20 മില്ലി എടുക്കുകയാണ്. എടുക്കുവാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു കുപ്പിക്കകത്ത് ഞാനത് ക്രമീകരിച്ചത്. ഒന്നിളക്കി കൊടുക്കാം. നമുക്ക് ഒന്നിളക്കി കൊടുത്തിട്ട് 20 മില്ലി കറക്റ്റ് നമുക്ക് വന്നെടുക്കാം.
പത്ത് ലിറ്റർ വെള്ളത്തിൽ ആയതുകൊണ്ടാണ് ഞാൻ 20 മില്ലി എടുക്കുന്നത്. നന്നായിട്ട് ഇത് യോഗത്തിന് ശേഷം അടച്ചു വെക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല ടൈറ്റ് ചെയ്ത് നമ്മൾ അടച്ചു വെക്കാം. നന്നായി മിക്സ് ചെയ്ത് ഈ സ്പ്രേറിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോഴും നമ്മൾ അരിച്ച് ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കട്ട് മറ്റു കാര്യങ്ങളും സ്പ്രേറും സ്പ്രേറിന് കംപ്ലൈൻറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതിൻ്റെ കിങ് വെറൈറ്റി റംബൂട്ടാനാണ്. പൂക്കൽ അല്പം കുറവാണ്. കഴിഞ്ഞ പ്രാവശ്യം 100 കിലോയോളം ഈ ഒരു പ്ലാന്റിൽ നിന്ന് കിട്ടിയിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും പൂത്തത് നന്നായിട്ട് കാ പിടിക്കാനായിട്ട് ഈ ഗമീനോ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. എപ്പോഴും രാവിലെ അടിക്കുന്നതാണ് നല്ലത്. പൂക്കൾ കൊഴിയാതിരിക്കാനും കായകൾ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗമീനോ. ഇതെൻ്റെ എച്ച് ഗുവയാണ്. അത്യാവശ്യം നന്നായിട്ട് ഇതിൽ കാപിടുത്തമുണ്ട്. എല്ലാ പ്ലാന്റിനും അടിച്ചു കൊടുക്കുന്ന നല്ലതാണ്. നമുക്ക് ഇതിനെ അടിച്ചു കൊടുക്കാം. തൊട്ടുമാറി ഒരു ദുരിയാൻ പ്ലാന്റ് ഉണ്ട്, മാങ്തോക്ക് എന്ന് പറഞ്ഞ ഇനമാണ്. എഗോമിനോയിൽ ധാരാളം അമിനോ ആസിഡുകൾ ഉണ്ടല്ലോ. നമുക്ക് ഉണ്ടാകുന്ന കായകൾക്ക് നല്ല വലിപ്പവും കിട്ടാൻ ഇടയായിത്തീരും. ഇത് അപ്സ്റ്റെയറിൽ വെച്ചിരിക്കുന്ന എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ടാണ്, ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. ഇതിൽ പലോറ എന്നുള്ള ഇനമുണ്ട്, അതുപോലെ റെഡ് ഇനമുണ്ട്. രണ്ടിനമാണ് ഇത് വെച്ചിരിക്കുന്നത്. ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ഇനിയിപ്പോൾ പൂക്കുവാൻ ഏപ്രിൽ മാസങ്ങളൊക്കെ പൂക്കുവാനുള്ള സാധ്യതയുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അഡ്വാൻസ് ആയിട്ട് അല്പം അടിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. എല്ലാ പ്ലാന്റിനും നമ്മൾ കൊടുക്കുന്നത് നല്ലതാണ്. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഈ വർഷത്തെ ആദ്യത്തെ ഫ്ലവറാണ്. ഇതകം പിങ്ക് കളറുള്ള ആ ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഏപ്രിൽ മാസങ്ങളാണ് ഇത് പൂവിട്ട് തുടങ്ങുന്നത്. എന്തായാലും മാർച്ച് ലാസ്റ്റോടുകൂടി ഈ പ്ലാന്റിൽ പൂവിട്ടിരിക്കുകയാണ്. ഇതെൻ്റെ 18 റംബൂട്ടാൻ പ്ലാന്റാണ്. ചെറിയൊരു പ്ലാന്റാണ്, നട്ടിട്ട് 3 വർഷമായിട്ടുള്ളൂ. ഇത് നന്നായിട്ട് അത്യാവശ്യം ഫ്ലവർ ചെയ്തിട്ടുണ്ട്. നമുക്കിതിനും അടിച്ചു കൊടുക്കാം. ഇതെൻ്റെ ഏറ്റവും മധുരമുള്ള ചാമ്പയാണ്. ഇവിടെ ഉള്ളതിൽ ഏറ്റവും മികച്ച ഫ്രൂട്ടുകൾ ഒന്നാണിത്. നമുക്കിതിനെ അടിച്ചു കൊടുക്കാം. തേനീച്ചകളൊക്കെ രാവിലെ വന്നിട്ടുണ്ട്, അപ്പോൾ അവർക്കൊന്നും ഇത് ഒരു ശല്യമാകില്ല. ഈ എഗോമിനോയ്ക്ക് അങ്ങനെ സ്മെല്ലോ കാര്യങ്ങളൊന്നുമില്ല. പലരും പറയാറുണ്ട് മുട്ടയല്ലേ സ്മെല്ലുണ്ടാവുമെന്ന്. പക്ഷേ നമ്മളിതിൽ നാരങ്ങാനീരും അതുപോലെ ശർക്കരയൊക്കെ ചേർക്കുന്നുണ്ട്. ആ ഒരു പ്രശ്നം, സ്മെല്ലിൻ്റെതായ പ്രശ്നമൊന്നും കാണുന്നില്ല. ഇതിൻ്റെ റൊളീനി എന്നുള്ള പ്ലാന്റാണ്. ഇത് നന്നായിട്ട് പൂവിടുമെങ്കിൽ കാപിടുത്തം വളരെ കുറവാണ്. ഇത് ഏകദേശം ഒരു 1.5 വർഷത്തോളം പ്രായമായിട്ടുള്ള പ്ലാന്റാണ്. പക്ഷേ ഇതിൽ ഫ്ലോർ ചെയ്തിട്ടും കാപിടുത്തം ഉണ്ടാവില്ല. എന്നാൽ ഈ പ്രാവശ്യം അത്യാവശ്യം നന്നായിട്ട് കാ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് അടിച്ചു കൊടുക്കാം. കായ്ക്ക് നല്ല വലിപ്പം ഉണ്ടാകാനും കാ കൊഴിഞ്ഞു പോകാതിരിക്കാനും ഒക്കെ ആയിട്ടാണ് നമ്മളിത് അടിച്ചു കൊടുക്കുന്നത്. ഇത് നല്ല മധുരമുള്ള സപ്പോർട്ടയാണ്. എനിക്കുള്ള ഫ്രൂട്ടുകൾ ഏറ്റവും മികച്ച ഒരു ഫ്രൂട്ടുകളൊന്നാണ്. നല്ല മധുരവും നല്ല ടേസ്റ്റുമാണ്. ബഡ് തൈയാണ്, ഏകദേശം 3 വർഷമാകുന്നേ ഉള്ളൂ. നന്നായിട്ട് പൂത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പൂക്കളെല്ലാം പിടിക്കാനും കായകളൊക്കെ ഒഴിയാതെയും കായ്ക്കൊക്കെ വലുപ്പം ഉണ്ടാകാനായിട്ട് നമുക്ക് നന്നായിട്ട് ഇതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ സ്റ്റാർ ഫ്രൂട്ടാണ്. ചെറിയൊരു പ്രമോദ് വെറൈറ്റി ആണിത്. ഓറഞ്ച് നിറമുള്ളതാണ്. നല്ല ജ്യൂസി ആയിട്ടുള്ള ഫ്രൂട്ടാണല്ലോ. ഇത് നട്ടിട്ടൊരു 3 മാസം കഷ്ടയാകുന്നുള്ളൂ. ഇതിൽ ഫ്ലവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് നന്നായിട്ട് അടിച്ചു കൊടുക്കാം. ഇതെൻ്റെ സീഡ് ലൂയി ആണ്, NR എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ്. ഇതിൽ ആദ്യമായിട്ട് പൂക്കൾ ഉണ്ടായപ്പോൾ പൂക്കളെല്ലാം കൊഴിഞ്ഞു പോയിരുന്നു. ഇപ്രാവശ്യം അത്യാവശ്യം കാ പിടിച്ചിട്ടുണ്ട്. നമുക്കിതിനും നന്നായിട്ട് അടിച്ചു കൊടുക്കാം. ഇതെൻ്റെ എഡോലോങ്ങനാണ്. ഇത് ആദ്യമായിട്ടാണ്, 3 വർഷമായിട്ടുള്ള പ്ലാന്റാണ്. ആദ്യമായിട്ടാണ് പൂവിട്ടത്. അപ്പോൾ നമുക്കിതിനും അടിച്ചു കൊടുക്കാം. അത്യാവശ്യം നന്നായിട്ട് ഇത് ഫ്ലവർ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് ഫ്ലവർ ചെയ്തിട്ട് നമുക്കിതിനെ നന്നായിട്ട് അടിച്ചു കൊടുക്കാം. ഇലകളിൽ അടിക്കുന്നത് നല്ലതാണ്. പ്ലാന്റിന് അമിനോ ആസിഡുകൾ പ്രകാശ സംശ്ലേഷണം നടത്തുവാൻ എളുപ്പം സഹായിക്കും ഈ അമിനോ ആസിഡുകൾ. അതുകൊണ്ട് നമുക്ക് പ്ലാന്റിനും കൂടെ നന്നായിട്ട് അടിച്ചു കൊടുക്കാം. ഇതിൻ്റെ E35 റംബൂട്ടാനാണ്. 1.5 വർഷത്തോളം പ്രായമായിട്ടുള്ള ഒരു പ്ലാന്റാണ്. ആദ്യമായിട്ട് ഇതിൽ ഫ്ലവർ ചെയ്തിരിക്കുകയാണ്. അത്യാവശ്യം പൂത്തിട്ടുണ്ട്. പൂക്കൾ കൊഴിയാതിരിക്കാനും
കായകൾ എല്ലാം പിടിച്ചു കിട്ടുവാനും പൂക്കൾ കൊഴിയാതിരിക്കുവാനും കായകളും കൊഴിയാതിരിപ്പാനും പിടിച്ചു കിട്ടുന്ന കായ്ക്കൾ നല്ല വലുപ്പം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എഗമിനോ സ്പ്രേ ചെയ്യുന്നത്. ഓറഞ്ച് പ്ലാന്റ് വീണ്ടും ഫ്ലവർ ചെയ്തിരിക്കുകയാണ്. ആദ്യമായിട്ട് പൂത്തപ്പോൾ ഒരു ഓറഞ്ച് പിടിച്ചിരുന്നു. ഇതിലും നമുക്ക് അടിച്ചു കൊടുക്കാം. ഇതെൻ്റെ ആദ്യമായിട്ട് പോയിട്ട മൊസംബിയുടെ പ്ലാന്റാണ്. ഏകദേശം ഒരു 2.5 വർഷത്തോളം പ്രായമുള്ള പ്ലാന്റാണ്. ആദ്യമായിട്ടാണ് ഇതിൻ്റെ ഫ്ലവർ ചെയ്തിരിക്കുന്നത്. ഇതിലും നമുക്ക് അടിച്ചു കൊടുക്കാം. ഇനി കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, മറ്റ് പ്ലാന്റുകൾക്കും അടിക്കാനുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.